ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. നിങ്ങൾ ടെൻത്തിൽ പഠിച്ചിട്ടുള്ള ഒരു സംഭവം ഞാൻ ഓർമ്മിപ്പിക്കാം. നോക്കൂ, ഇവിടെ ഒരു യു ഷേപ്ഡിൽ ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ഇവിടെ ഇരിക്കുകയാണ്. യുവിൻ്റെ ഷേപ്പിലുള്ള ഒരു മാഗ്നറ്റ്, ഓക്കെ. എന്നിട്ട് ഇതൊരു കോപ്പർ കമ്പിയാണ്, കോപ്പർ കമ്പി. ഇതിന് രണ്ട് എൻഡുകളുണ്ടല്ലോ, രണ്ട് എൻഡുകളുണ്ട്. ഈ ഒരെൻഡ് ഇതാ ഇങ്ങനെ കെട്ടി, ഒരു കമ്പി വെച്ച് കെട്ടി, ഓക്കെ. ഈ എൻഡ് ഇപ്പുറത്തൂടെ കയറ്റി, ഓക്കെ. അപ്പം ഈ മാഗ്നറ്റിൻ്റെ അപ്പുറമപ്പുറമായിട്ട് ഇത് നിൽക്കുകയാണ്. എന്നിട്ട് ഇതിനെ കൊണ്ടുവന്നിട്ട് ഒരു സെല്ലിൽ കൊടുക്കാം, ഓക്കെ. ഇപ്പോൾ സ്വിച്ച് ഓഫാണ്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ടെൻത്തിൽ പഠിച്ചതാണ്, ഇതൊരു മാഗ്നറ്റാണ്. ഇത് നോർത്ത്, ഇത് സൗത്ത്. ഒരു യു മാഗ്നറ്റാണ്. യു മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് ഒരു കമ്പിയുണ്ട്, കോപ്പർ കമ്പിയുണ്ട്. കമ്പിക്ക് രണ്ടെൻഡുണ്ട്. ഈ രണ്ടെൻഡ് ഇവിടെ ഒരു സെല്ലിൽ കൊടുത്തിരിക്കുകയാണ്. ഈ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കീ ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ കമ്പിയിൽ കൂടെ ഒരു കറണ്ട് പോകും, ഓക്കെ. അപ്പൊ ഈ കമ്പി ഏതിൽ കറണ്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അന്ന് കണ്ട കാഴ്ചയാണ്. എന്താണ്? ഈ കമ്പി ഇവിടെ മൂവ് ആവും, കമ്പി ഒന്ന് ഡിഫ്ലക്റ്റ് ആവും. കറണ്ട് ക്യാരിയും കമ്പി അവിടെ എന്നിട്ട് ഒന്ന് അനങ്ങും. അങ്ങനെയല്ലേ നിങ്ങൾ പഠിച്ചേ? കറണ്ട് ക്യാരിയും കമ്പി ഒന്ന് ഡിഫ്ലക്റ്റ് ആവും. അപ്പൊ കറണ്ട് ക്യാരിയും കമ്പി ഇരിക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്താണെങ്കിൽ ആ കറണ്ട് ക്യാരിയും കമ്പിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഒരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സ് കാരണമാണ് ഇവൻ അനങ്ങുന്നത്. എന്താണ് സാധനം? ഒരു മാഗ്നറ്റ് ഒന്നുമില്ല, ഒരു മാഗ്നറ്റ്. മാഗ്നറ്റിനെ കണ്ടാൽ തിരിച്ചറിയാമല്ലോ. മാഗ്നറ്റ് എത്ര പോളുണ്ട്? ഇന്ന് വരെയും രണ്ട് പോളായിരുന്നു, ഇനി മൂന്നായോ ഒന്നും എനിക്കറിയില്ല. സോ രണ്ട് പോളുണ്ട് അല്ലേ. അപ്പൊ ഈ രണ്ട് പോളിന്റെ ഇടയ്ക്ക് ഒരു കമ്പിയെ വെച്ചിരിക്കുന്നു, കോപ്പർ കമ്പിയാണ് വെച്ചിരിക്കുന്നത്. ഈ കോപ്പർ കമ്പിയെ വളരെ തിന്നായിട്ടുള്ള കമ്പി വെച്ചിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഒരു സെല്ലിലോട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു കീ കണക്ട് ചെയ്തിരിക്കുന്നു. കീ അങ്ങോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ കമ്പി വഴി ഒരു കറണ്ട് പോകും, ഒരു ഡൗട്ടും ആർക്കും ഇല്ല. ഈ കമ്പിയിലൂടെ കറണ്ട് പോകുന്ന സമയത്ത് കമ്പി അവിടെ കിടന്ന് ഡിഫ്ലക്ട് ചെയ്യുന്ന, കമ്പി ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്ട് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്താ ഡിഫ്ലക്ട് ആവുന്നത്? ഈ ഇതൊരു കറണ്ട് ക്യാരിയിങ് കമ്പിയാണ്. ഇതിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്താണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ആ കമ്പിയിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ടാണ് ആ കമ്പി ഡിഫ്ലക്ട് ആവുന്നത്. അപ്പൊ കറണ്ട് ക്യാരിയിങ് കമ്പിയെ മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ പുറത്ത് ഒരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സ് കാരണം കമ്പി എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ആവും. നമ്മൾ പണ്ട് ടെൻത്തിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ഒപ്പിച്ചെടുക്കാൻ പോവാണ്. ഈ കമ്പിയിൽ മാഗ്നറ്റിക് ഫീൽഡ് എത്ര ഫോഴ്സ് ആണ് കൊടുത്തത്, ആ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ കൺസിഡർ ചെയ്ത കമ്പിയാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ, കമ്പിയുടെ ലെങ്ത് എൽ ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്. ഇതിനകത്ത് എൻ ഇലക്ട്രോൺസ് ഉണ്ട് ഇൻ യൂണിറ്റ് വോളിയം. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? എൻ ഇലക്ട്രോൺസ് ഉണ്ടെന്നിരിക്കട്ടെ. ഇപ്പൊ നിങ്ങളുടെ കമ്പി, കമ്പിയുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ, ലെങ്ത് എൽ, ഇതിന്റെ യൂണിറ്റ് വോളിയത്തിൽ എൻ ഇലക്ട്രോൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പറയൂ, വട്ട് ഈസ് ദ വോളിയം ഓഫ് യുവർ കണ്ടക്ടർ? വോളിയം ഓഫ് കണ്ടക്ടർ, വോളിയം ഓഫ് യുവർ കണ്ടക്ടർ ഈസ് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. സോ എ ഇൻറ്റു എൽ. ഡൗട്ട് വല്ലതും ഉണ്ടോ? കമ്പി ഒരു സിലിണ്ടർ ആണ്, അപ്പൊ അതിന്റെ ബേസ് ഏരിയ ഹൈറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്താലും അതിന്റെ വോളിയമായി. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദെയർ ഇൻ ഇറ്റ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ കണ്ടക്ടർ. ഈ കണ്ടക്ടറിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? നിങ്ങൾ പറയൂ, യൂണിറ്റ് വോളിയത്തിനകത്ത് എൻ ഇലക്ട്രോൺസ്. അപ്പൊ എ എൽ വോളിയത്തിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? എ എൽ എൻ ഇലക്ട്രോൺസ് ഉണ്ടാവും. എത്ര ഇലക്ട്രോൺസ് ആണ്? എ എൽ എൻ ഇലക്ട്രോൺസ്. എടാ, യൂണിറ്റ് വോളിയത്തിനകത്ത് എൻ ഇലക്ട്രോൺസ്, അപ്പൊ എ എൽ വോളിയത്തിനകത്ത് എത്ര ഇലക്ട്രോൺസ്? എ എൽ എൻ ഇലക്ട്രോൺസ്. ഡൗട്ടൊന്നുമില്ല. ഇനി ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ക്യൂ ആണ്, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ക്യൂ. അങ്ങനെയാണെങ്കിൽ എ എൽ എൻ ഇലക്ട്രോണിന്റെ ചാർജ് എത്ര? സോ ചാർജ്, സോ ചാർജ് എത്രയാ? എ എൽ എൻ ക്യൂ എന്നാണ്. ഒരു ഇലക്ട്രോണിന്റെ ചാർജാണ് ക്യൂ. അങ്ങനെയാണെങ്കിൽ എ എൽ എൻ ഇലക്ട്രോണിന്റെ ചാർജ് എ എൽ എൻ ക്യൂ. ഒന്നാം ക്ലാസ്സിലെ പിള്ളേർക്ക് മനസ്സിലാവും. ഒരു കമ്പിയുണ്ട്, കമ്പിയുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്, ലെങ്ത് എൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഓളി എത്ര? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, അപ്പൊ എ ഇൻറ്റു എൽ. അപ്പൊ കമ്പിയുടെ ഓളിയും കിട്ടി. യൂണിറ്റ് ഓളിയത്തിനകത്ത് എൻ ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പൊ എ എൽ ഓളിയത്തിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? എ എൽ എൻ ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ക്യൂ ആണെന്നെടുത്താൽ എ എൽ എൻ ഇലക്ട്രോണിന്റെ ചാർജ് എത്ര? എ എൽ എൻ ക്യൂ. അപ്പോ കമ്പിയുടെ അകത്തുള്ള ചാർജ് എത്ര എന്ന് എനിക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒരു കാര്യം, ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് മൂവ് ചെയ്യുന്നു.
ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ചാർജിൻ്റെ പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ പറയൂ, എന്താണ്? ക്യു വി ക്രോസ് ബി എന്നാണ്, ക്യു വി ക്രോസ് ബി എന്നാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ, ഓർമ്മയുണ്ടാവും. അപ്പോൾ ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് മൂവ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ പുറത്ത് ഒരു ഫോഴ്സ് കൊടുക്കും. ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ പറ എഫ് ഇസ് ഇക്വൽ ടു ക്യു വി ക്രോസ് ബി. ഇവിടെ ഇത്രയും ചാർജ് ഉണ്ട്, ഇത്രയും ചാർജ് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് മൂവ് ചെയ്തു എന്ന് വിചാരിച്ചാൽ അപ്പോൾ വാട്ട് ഈസ് എ ഫോഴ്സ്? ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടുത്തെ ചാർജിന് പകരം എ എൽ എൻ ക്യു, ഓക്കെ, വി ക്രോസ് ബി എന്ന് എഴുതേണ്ടി വരും. എങ്ങനെയാണ്? നിങ്ങൾ അന്തമിട്ടൊന്നും ഇരിക്കണ്ട. ഇവിടെ ഒരു ഇലക്ട്രോൺ, ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് മൂവ് ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ പുറത്ത് കൊടുക്കുന്ന ഫോഴ്സ് എന്താണ്? എഫ് ഇസ് ഈക്വൽ ടു ക്യു വി ക്രോസ് ബി എന്നാണ്. ഓക്കെ, ഇത് ഇനി ഇവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് എ എൽ എൻ ക്യു അല്ലേ? അപ്പോൾ ഈ കമ്പിയിൽ എ എൽ എൻ ക്യു ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പോൾ എ എൽ എൻ ക്യു ചാർജ് ഉണ്ട്. അപ്പോൾ എ എൽ എൻ ക്യു ആണ് ചാർജ് എങ്കിൽ ഈ എല്ലാത്തിൻ്റെയും കൂടെ മണ്ടയിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന ഫോഴ്സ് എത്ര? ഫോഴ്സ് ഇസ് ഈക്വൽ ടു ചാർജിന് പകരം എ എൽ എൻ ക്യു എന്നിട്ടു വി ക്രോസ് ബി. ഓക്കെ, ഇത്രയും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചവരാണ്. കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. കറണ്ട് ഇസ് ഈക്വൽ ടു പറയൂ വി ഡി ഇ എൻ എ. എന്തല്ലേ പഠിച്ചേ? കറണ്ട് ഇസ് ഈക്വൽ ടു വി ഡി ഇ എൻ എ എന്നാണ് പഠിച്ചത്. ഇവിടെ വി ഡി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇനി കറണ്ട് ഡെൻസിറ്റി നിങ്ങൾ കണ്ടുപിടിച്ചവരാണ്. കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. കറണ്ട് ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പൊ ഇതിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായി? വി ഡി ഇ എൻ എന്നായില്ലേ? ഓക്കെ, അപ്പൊ കറണ്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി വി ഡി ഇ എൻ എന്നാണ്. ഓക്കെ ഓക്കെ, ഒരു കുഴപ്പമില്ലല്ലോ. നമ്മൾ ഇവിടുത്തെ ചാർജ് ആയിട്ട് എടുത്തത് ക്യൂവിനെയാണ്. അപ്പൊ ജെയുടെ ആൻസർ എന്ത് വരും? വി ഡി ക്യു എൻ എന്ന് വരും. ബുദ്ധിമുട്ടുണ്ടോ? കറണ്ട് ഡെൻസിറ്റി ആണുള്ള ഇക്വേഷൻ എന്താണ്? വി ഡി ക്യു എൻ. കുഴപ്പമില്ലല്ലോ. ഇനി നമ്മുടെ ഈ ഇക്വേഷനകത്ത് ദാ വി ഉണ്ട്, വി ആണ് ഇവിടുത്തെ വി ഡി, ക്യു എന്നും ഉണ്ട്. ഓക്കെ, അപ്പൊ ആ വി ഡി ക്യു എന്നിന് പകരം എന്തെന്ന് എഴുതാം? ജെ എന്ന് എഴുതിക്കൂടെ? അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു പറയൂ, എഫ് ഇസ് ഈക്വൽ ടു എ എൽ അതുപോലെ എഴുതി പറയൂ. വി ഡി ക്യു എന്നിന് പകരം നമുക്ക് എന്ത് എഴുതാം? ജെ ക്രോസ് ബി എന്ന് എഴുതിക്കൂടെ? അപ്പൊ പുതിയ ഇക്വേഷൻ കിട്ടി. ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ ആണ് കിട്ടുന്നത്. എഫ് ഇസ് ഈക്വൽ ടു എ എൽ ജെ ക്രോസ് ബി എന്ന് കിട്ടി. ഇനി നിങ്ങൾ നോക്കൂ, കറണ്ട് എന്ന് പറഞ്ഞാൽ, സോറി, കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് ബൈ ഏരിയ എന്നാണ്. അപ്പോ ജെ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഐ അല്ലേ? ജെ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഐ അല്ലേ? അപ്പൊ ജെ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഐ ആണ്. അപ്പൊ ജെ ഇൻറ്റു എക്ക് വേറെ എന്തെഴുതാം? ഐ. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു പറയൂ, നോക്കൂ, ജെ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആണ്. ജെ, ശ്രദ്ധിക്കണം, ജെ ഇൻ എ ഇൻറ്റു ജെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ആണ്. ഇവിടെ എന്തുണ്ട്? വെക്ടർ സിമ്പൽ ഉണ്ട്, പക്ഷെ ഐക്ക് എന്തില്ല? വെക്ടർ സിമ്പൽ ഇല്ല. അതെന്ത്? കറണ്ട് സ്കെയിലർ ആണ്. അപ്പൊ കറണ്ട് അതുപോലെ എഴുതി, ജെ ഇൻറ്റു എക്ക് വരെ ഐ എന്ന് എഴുതി, ബാക്കി എൽ ക്രോസ് ബി എന്ന് ഞാൻ എഴുതി. ഓക്കെ, എൽ ക്രോസ് ബി അതുപോലെ എഴുതി. ഓക്കെ, ഇനി ആ ജെയുടെ അകത്ത് കിടന്ന ആ വെക്ടർ സിമ്പൽ ഇല്ലേ, അതിനെ ഇവന് കൊടുക്കാം. പാവമല്ലേ, അവന് ജീവിച്ച് പോയിക്കോട്ടെ. അപ്പോ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കിട്ടി. എഫ് ഇസ് ഈക്വൽ ടു ഐ എൽ ക്രോസ് ബി എന്നാണ് നമ്മുടെ ഇക്വേഷൻ കിട്ടിയത്. എന്താണ്? ഒരു കമ്പിയെ മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് ഇതുപോലെ കയറ്റി വെച്ചിട്ട് ആ കമ്പിയിൽ കൂടെ കറണ്ട് കയറ്റി വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് കമ്പിയെ പിടിച്ച ഒരൊറ്റ തള്ളു തള്ളും. ആ തള്ള് ഈസ് ഈക്വൽ ടു ഐ എൽ ക്രോസ് ബി എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഞാൻ സ്റ്റാർട്ടിംഗ് തൊട്ട് ഒന്നും കൂടെ പറയാം, പേടിക്കാൻ വേണ്ടി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. സീ, ടെൻത്തിൽ പഠിച്ച കാര്യങ്ങൾ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കാം, ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം പറയും. എന്തൊക്കെയാണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത്, ഒരു യു മാഗ്നറ്റിന്റെ അകത്ത് നിങ്ങൾ ഇതുപോലെ യു മാഗ്നറ്റിൻ്റെ ആ പോൾസിൻ്റെ ഇടയ്ക്ക് ഒരു കോപ്പർ കമ്പിയെ വെച്ചു, അതിനെ സസ്പെൻഡ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ രണ്ട് എൻഡുകൾ തമ്മിൽ എന്ത് ചെയ്തു? ഇത് രണ്ടും കോപ്പർ, തിൻ കോപ്പർ വയസ്സാണ്. എന്നിട്ട് രണ്ട് എൻഡ് എവിടെ കണക്ട് ചെയ്തു? ഒരു ബാറ്ററിയിൽ കൊടുത്തു, എന്നിട്ട് കീ ഓൺ ചെയ്തു. കീ ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ കമ്പിയിൽ കൂടെ ഒരു കറണ്ട് പോയി. ഈ കറണ്ട് പോയ സമയത്ത് ആ കമ്പി അവിടെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് ഡിഫ്ലക്റ്റ് ആവുന്ന നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കമ്പിയുടെ പുറത്ത് എന്ത് കൊടുത്തു എന്നർത്ഥം? ഫോഴ്സ് കൊടുത്തു എന്നർത്ഥം. അതിനകത്ത് ഡൗട്ട് ആർക്കും ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ ആ ഫോഴ്സ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നു. സോ ഫോഴ്സ് ഓൺ എ കറണ്ട് കാരിയിങ് കണ്ടക്ടർ കെപ്റ്റ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. സോ യു കൺസിഡർ യുവർ കണ്ടക്ടർ ഓഫ് ലെങ്ത് എൽ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദെയർ ഇൻ യൂണിറ്റ് ഓളിയം? എൻ ഇലക്ട്രോൺസ് ആർ ദെയർ ഇൻ യൂണിറ്റ് ഓളിയം. ദെൻ ടെൽ മീ വാട്ട് ഈസ് എ ഓളിയം ഓഫ് യുവർ കണ്ടക്ടർ. ഓളിയം ഓഫ് കണ്ടക്ടർ, വാട്ട് ഈസ് എ ഓളിയം ഓഫ് കണ്ടക്ടർ? ബേസ് ഏരിയ ഇൻ ടു ഹൈറ്റ്. നോ പ്രോബ്ലം.
This is the volume of your conductor. Unit volume contains n electrons. So, AL volume contains ALN electrons. So, how many electrons are there? So, number of electrons in conductor. In your conductor, how many electrons are there? ALN electrons are there. Okay. Charge of one electron is taken as Q. So, what is the charge of all ALN electrons? So, total charge is, tell me, ALN into Q. This is a total charge of all electrons. Am I right? See, your conductor, what is the total charge of all the electrons in it? ALN Q. Any doubt? See, the charges are moving in the conductor. Am I right? Charges are moving in the conductor. Am I right? See, when a charge moves in the conductor, magnetic field will exert a force on it. Okay? So, what is the equation to calculate the force? F is equal to QV cross V. Our equation. Our familiar equation. Then, here, how many charges are flowing? ALNQ charges are flowing. So, what will be the total force on all ALNQ? See, force is equal to, instead of charge, you write total charge. See, what is it? ALNQ, then V cross B. V cross B. Any problem? Now, what is current? What is current? Current is equal to VDENA. Shall I write VNA? VNA. Any problem? Then here A is A, capital A. Okay. Then here V is drift velocity vector. Then see what will be current density? Current density is equal to I by A. So current density is equal to this divided by A. So VEN. This is current density. Current density is a vector quantity. Then current density is equal to, tell me, here V is V, E is Q, N is N. So, V, Q, N is what? Current density. So, V, Q, N is what? Current density. You substitute there. So, F is equal to, F is equal to A, L, V, Q, N. And then, V, Q, N is J, then cross B. Okay, I am getting a new equation. Then, what is the equation to calculate J? J is equal to I divided by A. Then, what is I? I is equal to J A. Any problem? So, instead of J A, you write I. So, F is equal to, instead of J A, I am writing I. Then, L, then cross B. What is the problem here? See, here, we have left one vector quantity. So, J A mandayil endu undayirunnu oru vector undayirunnu adine namukku transfer cheythu R mandayil ittu koduka L inde. So, I am getting getting a new equation. What is the equation? F is equal to I L cross B. Appo force and radical equation para F is equal to I L cross B. Appo nokku ഒരു കറണ്ട് കാരിയും കമ്പിയെ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് കമ്പിയുടെ പുറത്ത് ഒരു ഫോഴ്സ് കൊടുക്കും. ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഐ എൽ ക്രോസ് ബി എന്നാണ്. ഇവിടെ നേരെ നോക്കണം. ഇവിടെ എൽ എന്ന് പറയുന്നത്, വെക്ടർ എൽ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടറാണ്. കമ്പിയുടെ ലെങ്ത് എത്രയാണോ അതാണ് ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടെന്ന് ചോദിച്ചാൽ, കറണ്ട് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ലെങ്ത് വെക്ടറിൻ്റെ ഡയറക്ഷൻ. മറന്നുപോരുത്. എൽ എന്ന് പറയുന്നത് നിങ്ങളിവിടെ വെക്ടറായിട്ടല്ലേ എടുത്തേ. എല്ലിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? കറണ്ട് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് ലെങ്ത് വെക്ടറിൻ്റെ ഡയറക്ഷൻ. ഇനി അടുത്ത്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? ഈ കമ്പിയുടെ ലെങ്ത് എത്രയാണോ അത് തന്നെയാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. സോ വാട്ട് ഈസ് എ മാഗ്നിറ്റ്യൂഡ് ഓഫ് ലെങ്ത് വെക്ടർ? സെയിം ആസ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ദെൻ വാട്ട് ഈസ് എ ഡയറക്ഷൻ ഓഫ് ലെങ്ത് വെക്ടർ? സെയിം ആസ് കറണ്ട്. മറക്കരുത്, എൽ വെക്ടർ എൽ. ടെൽ മീ അബൌട്ട് ദ മാഗ്നിറ്റ്യൂഡ്, സെയിം ആസ് ലെങ്ത് ഓഫ് കണ്ടക്ടർ. വാട്ട് അബൌട്ട് ദ ഡയറക്ഷൻ? സെയിം ആസ് കറണ്ട്. ഓക്കെ, അപ്പോൾ മറക്കരുത്, എൽ എന്ന് പറയുന്ന ഒരു വെക്ടറാണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കമ്പിയുടെ ലെങ്ത് ആണ്, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കറണ്ട് എങ്ങോട്ടാണോ അങ്ങോട്ടാണ്. അപ്പോൾ വളരെ ക്ലിയർ ആണ് ഈ ഇക്വേഷനിൽ നിന്ന്. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ബോത്ത് എൽ ആൻഡ് ബി ആണ്. ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എൽ ആൻഡ് ബി. സോ ഇറ്റ്സ് ഡയറക്ഷൻ ക്യാൻ ബി ഫൗണ്ട് ബൈ യൂസിങ് റൈറ്റ് ആൻഡ് സ്ക്രൂ റൂൾ. അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഏത് റൂൾ ഉപയോഗിക്കാം? റൈറ്റ് ആൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിക്കാം. നോക്കൂ, ഫോഴ്സ് ഈസ് പെർപെൻഡിക്കുലർ ടു ബോത്ത് എൽ ആൻഡ് ബി. സോ ഷാൽ ഐ സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് സോ വട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? ഒബ്ടെയിൻ
ഫോഴ്സ് ഓൺ എ കറണ്ട് കാരിയിങ് കണ്ടക്ടർ കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഒബ്റ്റെയിൻ ഫോഴ്സ് ഓൺ എ കറണ്ട് കാരിയിങ് കണ്ടക്ടർ കെപ്റ്റ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് സോ യു കൺസിഡർ എ കണ്ടക്ടർ ഓഫ് ലെങ്ത് എൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ containing how many electrons? N electrons in unitolium. Then it is connected to a battery and a current is passed through it. Then volume of the conductor is equal to base area into height. Okay. Unitolium contains N electrons. So number of electrons in it is number of electrons in the conductor is equal to ALN. The charge of one electron is taken as Q. So, what is the total charge of all ALN electrons? So, ALNQ. Okay. This is the total charge of all the electrons in the conductor. Okay. Then, see, charges are moving in this conductor. Each charge is moving in the magnetic field. Magnetic field can exert a force on moving charge. What is the equation? F is equal to QV cross B. Familiar equation. This is a force on a charge. This is a force on a charge, one charge. Then, what is a force on all charges? So, force on all charges is equal to, instead of Q, you write total charge. A, L, N, Q. Then, V cross B. V cross B. This is a force on all the charges. That is, this is a force on the entire conductor. Okay. Then, we know, current is equal to current in the conductor. This is a current carrying conductor. Current in the conductor is equal to V E N A. You know. Then here V is drift velocity. Then from this, what is current density? Current density is equal to I by A. Then current density is equal to this divided by A. So I am getting V E N. Okay. Current density is a vector quantity. Okay. Then here the charge of electron is considered as Q. So J will be what? J will be V, then Q, N. Am I right? Instead of E, Q. J is equal to V, Q, N. So V, Q, N can be substituted as J. So tell me force. F is equal to say A, L, V, Q, N can be written as J, then cross B. Any problem? Okay, this is a new equation I got. Then current density is equal to current divided by area. So what will be I? I is equal to J A. Am I right? So current is equal to J A. So instead of J A, you can write I. So F is equal to, tell me, A J. What is it? It is I. Then L cross B. Then see here, what is the problem arising? See here, J had vector symbol. We are transferring that to L here. So, we are getting the new equation. Force on the current carrying conductor is equal to I L cross B. This force is perpendicular to both L and B. Okay. This force is, the direction of the force is found by using right hand screw rule. Then, what is the next? L. What is L? Length vector. Length vector. Length vector is a new vector here. See, we found a new vector here. What is its name? Length vector. So, its magnitude is same as length of the conductor. Its direction is same as that of current. Okay. So, what do you know about a length vector? Length vector has the same magnitude as length of the conductor. Then, what about its direction? Its direction is same as that of current. Okay. So, force is perpendicular to both L and B. Is it clear to you? So, what is the final answer? Force on a current carrying conductor kept in magnetic field is equal to I L cross B. F is equal to I L cross B.